സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 98 ദൈവത്തിന് നന്ദി പറയുവാൻ സ്തുതിക്കുവാൻ സർവപ്രപഞ്ചത്തെയും ക്ഷണിക്കുകയാണ്. അതും ഒരു പുതിയ ഗീതം. സാധാരണയായി ഇങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾക്ക് ഒരു ഘടനയുണ്ട്. ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം അവർ നൽകുന്നുവെന്ന് മാത്രമല്ല അതിനുള്ള കാരണങ്ങളും അവർ നിരത്താറുണ്ട്. ഇവിടെ പ്രാപഞ്ചികമായൊരു തോതിലുള്ള സ്തുതിയാണ് ആഹ്വാനം ചെയ്യപ്പെടുന്നതെങ്കിലും അതേപോലെ പ്രാപഞ്ചികമായ തോതിലുള്ള ഒരു കാരണമല്ല നിരത്തപ്പെടുന്നത്. ഇവിടെയുള്ള കാരണം എന്തെന്നാൽ ഇസ്രായേലിന്റെ ദീപ്തമായ ഓർമ്മകളിൽ നിന്ന് ദൈവത്തിന്റെ നന്മയുടെ ആഴങ്ങളെ അവർ തിരിച്ചറിയുന്നു എന്നതിലാണ്. അവർ അതിനെപ്രതിയാണ് ദൈവത്തെ സ്തുതിക്കാനായി എല്ലാവരെയും ക്ഷണിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിലൂടെ ദൈവിക നന്മകൾ ലോകത്തിലേക്ക് മുഴുവൻ പ്രവഹിക്കുന്നതിന്റെ ഒരു ചിത്രം കൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാനാകും. ദൈവത്തിന്റെ രക്ഷയുടെ ആഴങ്ങൾ ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സ്നേഹകാരുണ്യം, വിശ്വസ്തത, നീതി എന്നിങ്ങനെ അവയുടെ ആഴത്തിൽ തൊട്ടറിയുന്നതിന് അതിടയാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയും ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ കാതലായ അനുഭവങ്ങളാണ്. ദൈവത്തിന്റെ ആരൂഢവും സർവപ്രപഞ്ചത്തിന്റെ മേലുള്ള അവന്റെ രാജഭാവവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഈ ഉൾക്കാഴ്ചകളും തിരിച്ചറിവും ദൈവജനത്തെ പുതിയൊരു ദിശാബോധം നൽകി അനുഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നീ ബന്ധങ്ങളെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നിരുന്ന യഹൂദ ചിന്തകനാണ് മാർട്ടിൻ ബൂബർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ഭുതങ്ങൾ എന്തെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. അബൈഡിംഗ് എസ്റ്റോണിഷ്മെന്റ്സ്, സ്ഥായിയായ വിസ്മയങ്ങൾ എന്നാണ് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിലെ അത്ഭുതങ്ങളെ വിളിക്കുന്നത്. അത്ഭുതങ്ങൾ എന്നത് അസ്വാഭാവികമായിട്ടല്ല അദ്ദേഹം വിലയിരുത്തുന്നത്. ദൈവത്തിന്റെ ശക്തിയുടെ വ്യവസ്ഥയിൽ സാധ്യതകളിൽ ഒന്നും അസാധ്യമോ അസ്വാഭാവികമോ അല്ല. നമുക്ക് വിശദീകരിക്കാനാകാത്ത വിധം ബൃഹത്തായ വിസ്മയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനെ അത്ഭുതങ്ങളെന്ന് വിളിക്കുമ്പോൾ അത് അർത്ഥപൂർണമാകുന്നത്, യഥാർത്ഥത്തിൽ അത്ഭുതമായി തീരുന്നത് നമ്മൾ അതിനോട് കാണിക്കുന്ന ഹൃദയത്തുറവിയിലാണത്രേ. ഹൃദയമടച്ചു വെച്ചിരിക്കുന്ന ഒരാൾക്ക് എത്ര വലിയ വിസ്മയങ്ങൾ കണ്ടാലും അത്ഭുതങ്ങൾ കണ്ടാലും അതൊന്നും അത്ഭുതങ്ങളാകില്ല. ദൈവത്തിന്റെ എത്ര ആഴമുള്ള പ്രവൃത്തികളും അവന് വെറും നിസ്സംഗമായിട്ട് മാത്രമേ നോക്കി നിൽക്കാനാകൂ. അല്ലെങ്കിൽ വെറുപ്പിന്റെ പാതയിലൂടെ അവൻ അതിനെ പ്രതിരോധിക്കാൻ നോക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവം വെച്ചു നീട്ടുന്ന വിസ്മയങ്ങളെ തിരിച്ചറിയുന്ന ഒരുവൻ അവയെ തന്റെ തത്വവിചാരങ്ങളും സാങ്കേതിക വിശകലനങ്ങളും കൊണ്ട് കുഴിച്ചുമൂടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അവനിങ്ങനെ നിലയ്ക്കാത്ത വിസ്മയം പൂണ്ടു നിൽക്കും. ഇന്ന് സങ്കീർത്തനം 98 തന്റെ ചരിത്ര വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ മായാത്ത അത്ഭുത പ്രവൃത്തികളെ, സ്നേഹവിസ്മയങ്ങളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നതും അതിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് ചരിക്കുന്നതും ഈ നിത്യവിസ്മയങ്ങൾ കൊണ്ടാണെന്ന് നാം മറക്കരുത്. അതേസമയം ഇന്ന് സുവിശേഷത്തിൽ ലൂക്ക 11:29 മുതൽ 32 വരെ എത്രയൊക്കെ അത്ഭുതങ്ങൾ നാഥൻ ചെയ്തിട്ടും അവന്റെ ശക്തിയും മഹത്വവും സ്പഷ്ടമായി പ്രകടമായിട്ടും ഇതാ ചിലർ മത്സരബുദ്ധിയോടെ വീണ്ടും അടയാളങ്ങൾക്ക് വേണ്ടി ആവശ്യമുണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഭൂമി പോലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള നിത്യവിസ്മയങ്ങളുടെ ഈ വിനിമയത്തിൽ അത്ഭുതം പൂണ്ടു നിൽക്കുന്നത് സങ്കീർത്തനം 98 പറയുന്നുണ്ട്. അതേസമയം ദൈവസാരൂപ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാകട്ടെ ദൈവത്തോട് വിലങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അവരുടെ അറിവുകൾ തിരിച്ചറിവുകളാകുന്നില്ല, അവരുടെ കാഴ്ചകൾ ഉൾക്കാഴ്ചകളാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നാഥനിന്ന് നശിച്ച തലമുറ എന്നൊരു കഠിന പ്രയോഗം കൊണ്ട് അവരെ കുറിക്കേണ്ടി വരുന്നത്. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അവർക്ക് നൽകപ്പെടുന്നില്ല എന്ന് നാഥൻ പറയുന്നുണ്ട്. നിനവെ നിവാസികളും ക്ഷേബാരാജ്ഞിയും അവരെ വിധിക്കാനായി എഴുന്നേറ്റ് വരുമെന്നും വിജാതിയർ പോലും ദൈവസ്വരം കേൾക്കുമ്പോൾ അത് അനുവർത്തിക്കാൻ ശ്രമിക്കുന്നു, അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനമാകട്ടെ ചെവിയടച്ച് ഹൃദയമടച്ച് ഹൃദയം കഠിനമാക്കിക്കൊണ്ടേയിരിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ആശയം തന്നെയാണിത്. ഇസ്രായേലും ചില അറബി രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് ഏബ്രഹാം അക്കോർഡ്സ്. ഇന്നത്തെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് സാരമായ വിള്ളലുകൾ വീണു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലും അറബി രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ഈ ശ്രമങ്ങൾ പിറകോട്ടടിക്കുകയാണ്. അബ്രഹാത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്ന ജൂത, ക്രിസ്തീയ, ഇസ്ലാമിക പാരമ്പര്യങ്ങളിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് റോമാക്കാർക്കുള്ള ലേഖനം ശ്രീ ആരംഭിക്കുകയാണ്. റോമർ 1:1-7 വരെ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നവ ജെറുസലേം, നവ സിയോൺ, നവ ഇസ്രായേൽ ഇതൊരു ഭൂമിശാസ്ത്രപരമായ ഇടമല്ല. ഭൂമിശാസ്ത്രപരമായോ രാഷ്ട്രീയമായോ ഇന്നുള്ള ഇസ്രായേലല്ല, അത് ദൈവജനമാണ്. ഈ ജനത്തിൽ യാതൊരു വ്യക്തിക്കോ വംശീയമായോ മറ്റെന്തെങ്കിലും കാരണത്താലോ അവകാശം അന്യമല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അടിസ്ഥാനപരമായിട്ട് ഈ ആശയമാണ് വിപുലമാക്കുന്നത്. ദൈവത്തിന്റെ സർവ്വഹിതവും നിറവേറ്റിയ യഥാർത്ഥ ഇസ്രായേൽ, ട്രൂ ഇസ്രായേൽ ക്രിസ്തുവാണെന്നും സൃഷ്ടിയിൽ വിളങ്ങുന്ന സർവ്വദൈവഹിതവും
അവനിൽ നിവർത്തിതമായെന്നും ശ്രീഹ ഈ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടിയിൽ തന്നെ ദൈവസാരൂപ്യത്തിലായ മനുഷ്യൻ ദൈവത്തോട് വിലങ്ങി നിൽക്കുന്നതിന്റെ ചിത്രം ക്രിസ്തുവിന്റെ ഈ മനോഭാവത്തോട് തട്ടിച്ചു വേണം നാം വിലയിരുത്താൻ. ഈ ക്രിസ്തുവുമായുള്ള യഥാർത്ഥ ഇസ്രായേലായ ക്രിസ്തുവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്നാണ് പുതിയ ഇസ്രായേലായ സഭ ഉരുവം കൊള്ളുന്നത്. ആദിമസഭയിൽ തന്നെ പുതിയ ഇസ്രായേലും അബ്രഹാത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളുടെ നേരവകാശികളും സഭയാണ് എന്ന ബോധ്യം പ്രബലമാണ്. വിശുദ്ധ ജസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിൻ മുതലായ സഭാപിതാക്കന്മാർ ഇതിനെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം നമ്മെ നീതീകരിച്ച് അണിയിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ. ദൈവം നൽകുന്ന ഈ നീതീകരണം, അതും റോമാക്കാർക്കുള്ള ലേഖനത്തിന്റെ കാതലായ ഒരു പ്രമേയമാണ്. നമ്മുടെ യോഗ്യതകളാലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ദൈവത്തിന്റെ അനന്തകാരുണ്യത്തോട് നാം കാണിക്കേണ്ട വിശ്വാസത്തിന്റെ പ്രതികരണങ്ങളെയും റോമാക്കാർക്ക് എഴുതിയ ലേഖനം അടയാളപ്പെടുത്തുന്നു. ഇന്നലെ നാം ഏഷ്യാപ്രവാചകങ്ങളിൽ കാണുകയായിരുന്നു ദൈവം സിയോനിൽ, നവജെറുസലേമിൽ ഒരു മഹാവിരുന്നൊരുക്കുന്നത്. സകല ജനതകളെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഈ സ്നേഹവ്യവസ്ഥയിൽ ദൈവത്തിന്റെ അതേ മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ശ്രീഹ. അങ്ങനെയാണ് തന്നെ തന്നെ ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ ശ്രീഹ കുറിക്കുന്നത്, ഞാൻ യേശുക്രിസ്തുവിന്റെ സേവകനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ലോകം മുഴുവനെയും ദൈവത്തിലേക്ക് തിരിക്കാനായി ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ സാക്ഷ്യമായി തീർന്നവരാണ് ഇസ്രായേൽ. എബദിയാവേ, ദൈവത്തിന്റെ സേവകർ, ജനതകളുടെ പ്രകാശം, ഓർലഗോയിം എന്നെല്ലാം ഏഷ്യ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെക്കുറിച്ച്. എന്നാൽ പലപ്പോഴും വിജാതിയർക്ക് പ്രകാശമാകണം എന്ന ഈ ഉടമ്പടി വ്യവസ്ഥയിൽ പഴയ ഇസ്രായേൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ആ ദിശാസന്ധിയിലാണ് ക്രിസ്ത്യാനികൾക്കുള്ള വെല്ലുവിളി ശ്രീഹ ഉയർത്തുന്നത്. താൻ വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷവുമായി ഇറങ്ങിച്ചെല്ലുന്നതിനെ ഈ പ്രവാചക ശബ്ദത്തിന്റെ അനുവർത്തനങ്ങളായിട്ട് തന്നെയാണ് ശ്രീഹ അതിനാൽ മനസ്സിലാക്കുന്നത്. അതേ പ്രേക്ഷിത ചൈതന്യത്തിലേക്കാണ് ശ്രീഹ നമ്മെക്കൂടി ചേർത്ത് വയ്ക്കുന്നത്. കാരണം ദൈവപുത്രനായ ക്രിസ്തു, അവൻ ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്ത ദാസനായി ഈ ലോകത്തിൽ ദൈവവരമഴ പെയ്യിച്ചവനാണ്.